നല്ലതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് ഈ കമ്മിറ്റ്മെൻറ്റ് എബിലിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എബിലിറ്റിയും കമ്മിറ്റ്മെൻറ്റും ഉണ്ടാവണം. ഇത് രണ്ടും ഹൈയായിട്ടുണ്ടായാൽ പുലികളാണ് മോനെ, പുലി. ഹൈ കമ്മിറ്റ്മെൻറ്റ്, ഹൈ എബിലിറ്റി, അങ്ങനെയുള്ളവർ ആണ് യഥാർത്ഥത്തിൽ ജീവിത വിജയം ഭരിക്കുന്നവർ. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാനിപ്പോൾ ആരാ ഉള്ളത്, നമ്മുടെ നിങ്ങൾക്ക് ഇങ്ങനെ ഹൈ എബിലിറ്റിയും ഹൈ കമ്മിറ്റ്മെൻറ്റും ഉള്ളവരറിയാമോ? അല്ല, ഒരാളുടെ പേര് പറയും. എല്ലാവരും പറയുന്നൊരു പേരാണ് APJ അബ്ദുൽ കലാം. ഓക്കെ, പിന്നെ നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഉണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ടാവും. ഹൈ എബിലിറ്റി, ഹൈ കമ്മിറ്റ്മെൻറ്റ്, അത് അവൻ പിടിച്ചാൽ പിടിച്ചതാണ്, അവൻ ചെയ്തോണ്ടേ വരുള്ളൂ. പഠനത്തിൻ്റെ കാര്യത്തിലായാലും കളിയുടെ കാര്യത്തിലായാലും ഏത് കേസ് എടുത്തോട്ടെ, ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഓരോരുത്തരുടെ മുഖം വന്ന് കാണുമായിരിക്കും. ഹൈ എബിലിറ്റി, ഹൈ കമ്മിറ്റ്മെൻറ്റ്. പിന്നെ വേറൊരു ടീമുകളാണ് ഹൈ കമ്മിറ്റ്മെൻറ്റ്, എന്തിന് മുന്നിൽ അങ്ങ് നിൽക്കും. ലോ എബിലിറ്റി, ഒരു കഴിവുമില്ല, എന്നാലും ഫ്രണ്ടിൽ കയറി അങ്ങ് നിൽക്കും, സംഭവം സെറ്റാന്ന് പറഞ്ഞു. ഇപ്പോഴും കുറെ പേരുടെ മുഖം മനസ്സിൽ വന്നില്ലേ? വന്നു. അവനോരുടെ മുഖം മനസ്സിൽ വന്നോ? സ്വന്തം മുഖം അങ്ങനെ വരണ്ട കേട്ടോ, അതിന് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നാ പറയാ. മറ്റ് ആദ്യമേ പറഞ്ഞതും തോന്നുവാണെങ്കിൽ അതിന് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എന്നും പറയും. അത് രണ്ടും വേണ്ട. ഓക്കെ, ഇനി വേറൊരു ടീമുകളുണ്ട്, ഹൈ കമ്മിറ്റ്മെന്റ് ലോ എബിലിറ്റി. ഇപ്പൊ പറഞ്ഞ ടീം, അടുത്തതേതാ? ഹൈ എബിലിറ്റി, ഭയങ്കര കഴിവ്, ഒരു വകയും ചെയ്യത്തില്ല. ലോ കമ്മിറ്റ്മെന്റ്, സംഭവം അറിയാം, ഇവൻ പുലിയ, ഇവള് പുലിയ എന്നുള്ള കാര്യം അറിയാം. എടി നീ ചെന്ന് പറയണേ, നീ പാടറി, അവനോട് പറയാം, എടാ നീ പാടാ, നീ കളിക്കാൻ പാടാ, ഞാനില്ല. ഇവൻ തൊട്ടാ സംഭവം സെറ്റാ, ഇവൻ തൊടുകല്ല, പേടിയാ. ലോ കമ്മിറ്റ്മെന്റ്, ഹൈ എബിലിറ്റി, അങ്ങനെയുള്ളവരുണ്ട്. നാല് ടൈപ്പാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ, ഇത്രയും പേരെ ഇതിനകത്തുള്ളൂ, ഈ നാല് പേരെ ഇതിനകത്തുള്ളൂ. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമ്മളുണ്ട്, ക്ലിയർ? ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമ്മളുണ്ട്. ഈ ഹൈ എബിലിറ്റിയും ഹൈ കമ്മിറ്റ്മെൻറ്റും ഉള്ളവർ വിചാരിക്കുകയാണ് ഞാനൊരു ഡോക്ടറാവും, തീർച്ചയായിട്ടും അതായേ പറ്റുള്ളൂ, അതായി തീർന്നിരിക്കും. ആ ആയി തീർന്നിരിക്കും. അത് പിൻബെഞ്ച് ബാക്ക് ബെഞ്ച് സീറ്ററാണോ, ക്ലാസ്സിലെ ഉഴപ്പിയാണോ, ഉഴപ്പനാണോ, അതൊന്നും ഒരു വിഷയമല്ല. അവന് കമ്മിറ്റ്മെൻറ്റും എബിലിറ്റി ഉണ്ടെങ്കിൽ എത്തിപ്പിടിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ എത്തിപ്പിടിച്ചിരിക്കും. ഇത് രണ്ടും ഉണ്ടാവണം. അല്ലാതെ ഹൈ എബിലിറ്റി ഉണ്ടായി ലോ കമ്മിറ്റ്മെൻറ്റായിട്ട് അവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല, വിജയിക്കാൻ പോകുന്നില്ല. ഇസ് ഇറ്റ് ക്ലിയർ?